ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചത് ഞാൻ അരിഞ്ഞ് അത് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യാം. നമസ്കാരം ഗായ്സ്, നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, നമ്മൾ ദിവസങ്ങളല്ല ആഴ്ചകളെ കേട്ടോ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അതായത് എൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റായി ഇടയ്ക്ക് വെച്ചിട്ട് അതാണ് നമ്മൾ സമയമെടുത്തത്. ഇന്ന് അൻസുവിൻ്റെ ഭാഗം ഒരു കോഴി പെരട്ടാണ്. കോഴി പെരട്ടെന്നോ ചിക്കൻ റോസ്റ്റെന്നോ നിങ്ങൾ വിളിച്ചോളൂ, പക്ഷേ ഞാൻ ഇത് ഇവളുടെ സ്പെഷ്യൽ മസാലകൾ സ്പൈസസ് യൂസ് ചെയ്തിട്ട് കോഴി പെരട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മൾ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മൾ ടാക്സി എടുത്തിരിക്കുകയാണ്. ഞാനും അനസും ടാക്സിയിലാണ്. നമ്മൾ രാവിലെ തന്നെ പോയി നല്ല ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഒരു 1/2 കിലോ ചിക്കനെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയ ഒണിയൻ, അതായത് സവാള 4 എണ്ണം ചെറുത്. സവാളയുടെ സൈസ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൈയുടെ വലിപ്പത്തിനനുസരിച്ച് മനസ്സിലാവും. ഒരു 4 പീസ് സവാള, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അതായത് ഒരു 2 തണ്ട്, നല്ല പഴുത്ത ടൊമാറ്റോ, ജിഞ്ചർ ആൻഡ് ഗാർലിക്, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയ മസാലയുടെ കാര്യങ്ങൾ പറയാം. മസാലയെല്ലാം നമ്മൾ ഫ്രഷായിട്ടാണ് എടുത്തത്, അതായത് പൊടികളൊന്നുമല്ല ചേർക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. നമുക്ക് വേണ്ടത് പിരിയം മുളകാണ്. പിരിയം മുളക് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് നിങ്ങൾ കൂട്ടുക. വരുന്നത് പട്ട, പട്ട അറിയാലോ, നമ്മുടെ സിനമന്റെ സ്റ്റിക്ക്, അതൊരു 4 എണ്ണം ഞാൻ ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, ചാർ അനീസ് ഉണ്ട്, കാർഡമൻ, കൊറിയാൻഡർ ഹോളാണ് നമ്മൾ എടുത്തേക്കുന്നത്, അതേപോലെ തന്നെ പെപ്പറിൻ്റെ ഫുള്ളായിട്ടാണ് എടുത്തേക്കുന്നത്. ഈ പെപ്പറും കൊറിയാൻഡറും നമ്മൾ 1 ടേബിൾ സ്പൂണാണ് വെച്ചെടുത്തേക്കുന്നത്, ബാക്കിയെല്ലാം 1/2 ടേബിൾ സ്പൂൺ, അതായത് ചെറിയ ജീരവും പെരുംജീരവും. പിന്നെ അളവെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരത്തില്ല. പിന്നെ നമുക്ക് വേണ്ടി മെയിനായിട്ടുള്ളത് അറിയാമല്ലോ, വെളിച്ചെണ്ണ, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്. കടുക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. തീയൊക്കെ ഓൺ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇത് എണ്ണയാണ്, ഇവിടെ തണുപ്പായതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊരു 2.5 ടേബിൾ സ്പൂണോളം വേണം എണ്ണ. എണ്ണ ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ വഴട്ടാനുള്ളല്ലേ, അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി അധികം എണ്ണ എടുക്കുന്നത്. അപ്പം ഞാൻ ഇനി കറിവേപ്പില ഇടാൻ പോവാണ്. ആദ്യം വെളിച്ചെണ്ണ ഇട്ടു, അതിന് ശേഷം കറിവേപ്പില. സെക്കൻഡ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ എണ്ണയും നമ്മുടെ കറിവേപ്പിലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫുള്ള് ഇതുണ്ടല്ലോ, അതായത് മുളക്, അത് ഇതെല്ലാം അരച്ചിട്ടുണ്ട്. ഈ ഒരു കളറായി വരും, ബ്രൗൺ കളർ. നല്ലോണം അരക്കണം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് അതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വെച്ച്, എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഇതിനെയാണ് നമ്മൾ ഇനി മൂപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാല ഞാൻ ഇട്ടത്, അത് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചിക്കനിലുള്ള പരുവത്തിലുള്ള മസാല എടുത്തുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് റെഡായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ഇച്ചിരി മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയിൽ എണ്ണ തെളിഞ്ഞ് വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാവേ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരണം, ഇതാണ് അതിൻ്റെ പാകം. ഇനി ഒരു മൂത്ത സ്മെല്ലും വരുന്നില്ലേ. ഇനി നമുക്ക് ഇതിനകത്തൊട്ട് ഇച്ചിരി പാകത്തിന് ഉപ്പിടാം. ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ, ഇനി ബാക്കി ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി ഇടാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ അടുത്ത് വെച്ച കോഴിയെ ഇടാം. കോഴിയെ ഫുള്ളിട്ട ഇത് നമുക്ക് ഈ കോഴിയെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ ഈ ഒരു കളറുണ്ടോ, ഈ ഒരു ബ്രൗൺ കളർ, അതാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ്. നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ടുണ്ട്, എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മസാലകളൊന്നും ഇടാനില്ല, 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവണം. ഇനി നമുക്കിത് 1 മിനിറ്റ് അടച്ച് വേവിക്കാം. നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, അതായത് അതേലൊക്കെ പൊടിഞ്ഞ് സെറ്റ് അല്ല. ഇനി ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഫുള്ള് ചേർക്കാണ്. ഉള്ളി മൊത്തം ചേർത്ത് ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചതച്ചിട്ടേ ഉള്ളൂ, പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ
ഇതിലിട്ട് ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നു. ചപ്പാത്തിയുടെ പിന്നെ റെസിപ്പി നമ്മൾ ഇടേണ്ട ആവശ്യമില്ലല്ലോ, അതിന് വേണ്ടിയുള്ള പരിപാടികൾ നോക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യണം. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മളെ ടൊമാറ്റോസ്, ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചത് ഞാൻ അരിഞ്ഞ് അത് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ, ഇളക്കുന്നില്ല, അത് തന്നെ ഇതായി വരട്ടെ. ഇനി അടുത്ത 5 മിനിറ്റ്, അപ്പം ടോട്ടൽ 10 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കണ്ട ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കാം. നെയ്ത്ത് വരെ ഇളക്കിയിട്ടില്ല, വെള്ളം ഒഴിക്കാനായിട്ട് ഇത്രയും വെള്ളം ഇറങ്ങി. അതാണ് കോഴിക്കകത്ത് വെള്ളം ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നില്ല. ഗ്രേവി ടൈപ്പ് അല്ല ഉണ്ടാക്കുന്നത്, ഡ്രൈ ആയിട്ടാണ്, റോസ്റ്റ് പോലെ നല്ല അടി കളഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള കണ്ടുപിടുത്തത്തിലെ സംഭവം കഴിഞ്ഞായിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണ്ട, പൊങ്ങി വരുന്ന ചപ്പാത്തി കണ്ടിട്ടുണ്ടോ ഇന്ന് ആരെങ്കിലും? ഇങ്ങനെയാണ് ചപ്പാത്തി പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കറി ഇങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിയാപ്പിലിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ മനസ്സിലായില്ല, അത്രയും സംഭവം. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കോഴി നന്നായാലും വെള്ളം വരും. പിന്നെ ഇത് ഡ്രൈ ആണ് കറി, നമ്മൾ കറിയായിട്ടല്ല ഉപയോഗിക്കുന്നത്, ഡ്രൈ ആയിട്ട്, അതായത് റോസ്റ്റ് പോലെ. അപ്പോൾ ഇത് ഇരുന്ന് ബാക്കിയുള്ള വെള്ളം പറ്റിക്കോളും. അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ചിക്കൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തി ആരെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഉണ്ടെന്നില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് എന്തെങ്കിലും സംശയങ്ങൾ, ഇൻഗ്രീഡിയൻസിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, എല്ലാം ഡീറ്റെയിലായിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസിലും നമ്മൾ അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ അങ്ങനെ ഇല്ലാത്ത കിട്ടാത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ നാടൻ എങ്ങനെ വെക്കുന്ന അതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ ബൈ.